ആൽബിനോ ഗോമസിന് പരിക്കുപറ്റി പാതിവഴിയിൽ പടിയിറങ്ങുമ്പോൾ ഇനി നമ്മുടെ കോട്ടമതിലിന് കാവൽ ആര് എന്ന ചോദ്യത്തിന് കളിയുടെ അവസാനം ഒരു 21-കാരനെ സബ്ബാക്കി ഇറക്കിയായിരുന്നു കോച്ച് ഇവാൻ അതിന് മറുപടി പറഞ്ഞത്. ആ 21-കാരനെ പകരം വെക്കാൻ 8-ാം സീസണിൽ മറ്റൊരു ഗോൾ കീപ്പർ ഇല്ലെന്ന് നിസ്സംശയം പറയാം. ദ വൺ ആൻഡ് ഓൺലി പ്രഭുസുഗൻ ഗിൽ. പഞ്ചാബിലെ ലുധിയാനയിൽ ജനിച്ച പ്രഭുസുഗൻ ഗിൽ ചാണ്ഡിഗഡ് ഫുട്ബോൾ അക്കാദമി വഴിയാണ് ഫുട്ബോൾ മൈതാനത്തേക്ക് എത്തുന്നത്. സഹോദരൻ ഗുർസ്മിത് സിംഗിനെ കണ്ടാണ് ഗിൽ കാൽപന്തിന്റെ ലോകത്തെത്തിയത്. ഇന്ത്യയിൽ നടന്ന U17 ലോകകപ്പിലുള്ള ടീമിൽ AIFF എലൈറ്റ് അക്കാദമി വഴി ഗില്ലും ഇടം പിടിച്ചു. തുടർന്ന് ഇന്ത്യൻ ആരോസിന്റെ താരമായി ധീരജ് സിംഗ് ആരോസ് വിട്ടപ്പോൾ പകരക്കാരനായി 2018 തന്റെ 17-ാം വയസ്സ് തികയുന്ന January 2 ആദ്യമായി ഗിൽ ഐ ലീഗ് കളിച്ചു. തുടർന്ന് ബാംഗ്ലൂർ FC യിലെത്തിയ ഗില്ലിന് അവിടെ കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ 2 വർഷത്തെ കരാറുമായി ഗില്ലെത്തുന്നത്. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലും ഗില്ലിന് വലിയ പണിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ സീസണിൽ എതിർ ടീം അറ്റാക്കേഴ്സിന് നല്ല പണിയാണ് ഗിൽ എന്ന ഗില്ലാടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ISL 8-ാം സീസണിൽ KBFCയുടെ ആദ്യ 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രധാന ഗോൾ കീപ്പർ ആൽബിനോക്കേറ്റ പരിക്കിൽ നിന്നും ടീമിനെ രക്ഷിക്കാൻ അവൻ ആദ്യമായി അവതരിച്ചു. തിലക് മൈതാനത്തിൽ ഒഡീഷയ്ക്കെതിരെ 2ാം ISL മത്സരത്തിൽ 25-ാം മിനിറ്റിൽ ബോക്സിലേക്ക് നീക്കിക്കിട്ടിയ പന്തിനെ ഒന്ന് വെട്ടിത്തിരിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് തീയുണ്ട പോലെ പായിപ്പിക്കുന്ന ഒഡീഷയുടെ സ്പാനിഷ് താരം ഗോളെന്നുറപ്പിച്ചു നെഞ്ചിൽ തീയുണ്ട പാഞ്ഞ നിമിഷം പക്ഷേ ഒഡീഷയ്ക്ക് തെറ്റി. ഗോൾ മുഖത്ത് അചഞ്ചലനായി ഒരു ഗില്ലാടി നിൽപ്പുണ്ടായിരുന്നു. നിലവിൽ ISL ഗോൾഡൻ ഗ്ലൗ പുരസ്കാരത്തിന് വേണ്ടിയുള്ള റേറ്റിംഗിൽ 1-ാമതാണ് ഗിൽ. 128.8 മിനിറ്റാണ് ഗോൾ വാങ്ങാൻ ഗില്ലെടുക്കുന്ന ശരാശരി സമയം. 4 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റ് സ്വന്തമായ ഗില്ല് വാങ്ങിയത് വെറും 5 ഗോളുകൾ മാത്രം.